ഞാൻ ഇവിടെ ഉഴുന്ന് വട ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് ഉഴുന്നാണ്. ഈ ഒന്നര കപ്പ് ഉഴുന്ന് നന്നായി കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. 3 മണിക്കൂർ കുതിർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ. അപ്പൊ 3 മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അതിനു വേണ്ടി മിക്സിയുടെ ജാർ എടുക്കാം. അപ്പൊ ഈ ഉഴുന്നിന് നമുക്ക് ഈ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുകയാണ്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഞാൻ നിറക്കി വെച്ചിരുന്ന കറിവേപ്പിലയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം കുറച്ചായിട്ട് വേണം ചേർക്കാൻ. ഞാനിത് ഉഴുന്ന് ഫുൾ എടുത്തിട്ടില്ല കേട്ടോ, ഒരു രണ്ടോ മൂന്നോ ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. ഫുൾ എടുക്കണമെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം നമ്മൾ അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമ്മൾ അരച്ചു നോക്കുകയാണ്. നന്നായി അങ്ങ് പേസ്റ്റ് ആവേണ്ട, ചെറിയൊരു തരതരിപ്പോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിരുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെ കുറച്ച് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ വടയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ നന്നായി അങ്ങ് അറിയുമ്പോൾ അത്രയും വെള്ളം അതിന് ആവശ്യമാണ്. അത്രയും വെള്ളം നമ്മൾ ഒഴിക്കേണ്ടി വരും. അതനുസരിച്ച് തന്നെ നമുക്ക് വട അതേ ഷേപ്പിന് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡർ അരക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതുപോലെ ബാക്കിയും കൂടെ ഞാൻ അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ മാവെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതില് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പൊ ആദ്യം ചേർക്കുന്നത് 1 പീസ് ഇഞ്ചി ഒന്നും ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം, പക്ഷെ ചതച്ചെടുത്താൽ ആ ഫ്ലേവർ ഒന്നും കൂടും. ചേർക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന്റെ എരിവ് അതുപോലെ വലുപ്പമൊക്കെ അനുസരിച്ച് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി കറിവേപ്പില ചെറുതായി മുറിച്ചത്. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് മണയാണ്, ഇത് ഹോൾ ആയിട്ടുള്ള കുരുമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സവാള ചെറുതായി മുറിച്ചത്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ഇന്ന് നന്നായി മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എയർ എല്ലാം അതിനകത്തേക്ക് കയറിയിട്ട് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നത്. അപ്പൊ ഇതൊരു 5 to 10 മിനിറ്റ്സ് ഇതുപോലെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് എന്തായാലും അടിച്ചെടുക്കണം. അപ്പൊ നന്നായി സോഫ്റ്റ് ആവും മേഡം. അപ്പൊ ഞാൻ മാവ് നന്നായി തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാം. ഇപ്പൊ ഇത് ഇതുപോലെ ഒന്ന് പൊന്തി കിടക്കണം. കാണുന്നുണ്ടാവും, ഇതുപോലെ മാവിന്ന് പൊന്തി കിടന്നാല് വട നന്നായി വരുന്നതാണ് അർത്ഥം. നമ്മുടെ വടയുടെ മാവ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പൊ മാവിന്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഏറ്റവും അവസാനം ചേർത്താൽ മതി. പിന്നെ നന്നായി മിക്സ് ചെയ്ത്. അപ്പൊ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വടയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം കൈ ഇതുപോലെ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്നും മുക്കണം. ഇനി ഇതുപോലെ ചെറിയ ബോൾ എടുക്കണം. അപ്പൊ ഞാന് കൈ നനച്ചു, ഒരു ബോൾ ഇങ്ങനെ എടുത്തു. ഇതിൽ ചെറിയൊരു ഹോൾ ഇടാം. ഹോൾ ഇട്ടു. ഇനി നമുക്ക് തെരഞ്ഞാലോട്ട് ഇടാം. ബ്രൗൺ കളറായി വരണം, ഗോൾഡൻ ബ്രൗൺ ആയി വരണം. അത് ഇതിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനുണ്ടാകുന്ന ഉഴുന്നവരുടെ ഷേപ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഷേപ്പ് നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉഗ്രനാണ്. ചെയ്ത് തരുമ്പോൾ ഷേപ്പ് നന്നാവും കേട്ടോ. അപ്പൊ ഇത് മാറ്റാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. എണ്ണയുടെ ചൂട് ഒരുപാട് അത് കൂടാൻ പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം. അപ്പോൾ നിങ്ങളുടെ വട ഇതിലോട്ടൊന്ന് വട പിടിച്ചിടുമ്പോൾ കൈ എപ്പോഴും നനയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കും.